Pore, pore. Dale. Angino. Apple, nammal naadan blowers nalla pothinte kaalu korcha angane uri thornittund. Ee saadhanam korcha setup aagide. Nalla idichakka uppere thovalale. Angane sambo. Thora maadhiri nammal idichu uttite nalla adivulayki set cheedukkan povanu. Theenga nalla adu. Adhe. Nalla theenga cherigi ittittu anda. Manjabodi, unnala kiuta. Aamadi. Ni madanya arundhe neyara vayuta. Apo chindale. Dinda ellamunde. Unna piece oru. Na. Adi thora iga. Nalla addi vole piece ani. Chere piece aigo. I'm full of color. Idum, the chucky lamp, Malri, the court, and you were alone. A pine in such a little chill down. Chill like on ye. Maddy. Now, which are the twist? I'm going to mix it up. Wait a minute. Ready, Leba? Beef, not a set up. I agree. Don't know. A lot of money, pudding, upu. What's your lecho? Madi, Cortama, the end in the room. Neither on the air, Talagata. About Aragella Sanam, Adanjara, pudding air. I'm going to go to the house.
ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചെറുതാക്കി അരിഞ്ഞ സാധനമാണ്. എന്താ എല്ലാം ഒപ്പിടാണ്? എല്ലാം ഒപ്പിടാന്ന് നോക്കട്ടെ. പച്ചമുളക് കേട്ടോ, നല്ല ചൊറലിയാണ്. പൊട്ടയ്ക്ക് കേട്ടോ, വേഗം മൂത്തരാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടാണ്. പാട്ടോ, വേവിച്ച് ഊറ്റി വെച്ച ഇടിച്ചാക്ക, നല്ല പകുതി മുക്കാലും വെന്ത് നിൽക്കണ ഉള്ളിക്ക് തട്ടിയിടാണ് പിടിച്ച മന. ഇത് നല്ല രീതിക്ക് ഇനി കുത്തി ഉടയണം. പാട്ടോ, നല്ല ചിറക് വെച്ച തേങ്ങ, ഇത് ഇതിലിങ്ങനെ പോട്ടെ. കുറച്ച് തോനുണ്ട്, നമ്മുടെ ബീഫും കൂടി കണക്കാക്കിയിട്ടേ സാധനം ഇറക്കിയതാണ് കേട്ടോ. പെനഞ്ഞ് വരണോ? അപ്പളേ നമ്മുടെ ഇടിച്ചൊക്കെ കൊണ്ട് ഈ പൊടിത്തോലൊക്കെ ഉണ്ടാക്കില്ലേ, അതാണ് നമ്മുടെ സാധനം ഇപ്പോൾ റെഡി ആയിരിക്കണം. ആ കേട്ടോ, ഇനി ഇതാ ബീഫ് തട്ടി സാധനം പോവാണ്. ഇനി ഇതിങ്ങനെ മിക്സാക്കി നമ്മുടെ പരിപാടികൾ ഇങ്ങനെ തുടങ്ങുകയാണ്. ഇവിടെ വെന്തിരിക്കണ ബീഫും നമ്മുടെ പൊടിത്തോലും പാടെ മിക്സാവണ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, അതേമാതിരി മുളക് പൊടി, ഇത്രയും സാധനം ഇതിലിങ്ങനെ തട്ടിട്ട് പോട്ടെ. കുറിച്ച മനെ പൊടി ഇനിയും വേണ്ടി വരും, അത് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഈ സാധനം തന്നെയാവും. എന്നിട്ട് ഇതിങ്ങനെ മിക്സായി സെറ്റായി വരണം. അപ്പോൾ തട്ട പോണു. നല്ല കുരുമുളക്, അതേമാതിരി നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇല, അങ്ങനെ പോട്ടെ. ഇവിടുത്തെ തൊടിയത്തെ പറമ്പെന്ന് ചേ മരത്തുമെന്ന് പൊട്ടിച്ചിറക്കിയതാണ്. കുറച്ച് തോനരി തോട്ടെ, സംഭവം കലക്കും. ഇനി ഒന്നും കൂടെ ഇട്ട് മിക്സാക്കിയ സാധനം ചാടിച്ചാടി. അപ്പോൾ സാധനേ നേരെ വറ്റിപ്പരണ്ടി ഇരിക്കുന്നുണ്ട്. ഇനി ഇതാ ഇങ്ങനെ അടുപ്പത്തുനിന്ന് ഈ സാധനം നേരെ എടുത്ത് നമ്മുടെ ചോറിൻ്റെ മേലെ ഇങ്ങനെ പോട്ടെ. അപ്പോൾ പോരാ നമുക്ക്, അത് മതി. അപ്പോൾ എടുത്ത് കഴിക്കാം. അപ്പോൾ നല്ല ഇടിച്ചക്ക കൊണ്ട് പൊടിത്തൂവൽ ഉണ്ടാക്കിയിട്ട് അതിൽ ബീഫ് സെറ്റപ്പാക്കി ഇട്ടിട്ട് അതിൻ്റെ സാധനമാണ് ഈ നമ്മൾ മുന്നിൽ ഇരിക്കുന്നത്. കണ്ടിട്ടേ വരുന്നേ, അതിന് പറഞ്ഞു കൊടുക്കണ്ടേ? കടം പണ്ടോ ഇപ്പിളക്കേ. അപ്പോൾ ബീഫ് നമ്മൾ കുക്കറിലല്ല, നമ്മൾ നേരെ അടുപ്പ് തെച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യം വേവിലുണ്ട്. പോരാത്തതിന് നമ്മൾ ചോറാണ് എടുത്തുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. കുറച്ച് മസാലയ്ക്ക് എടുക്കുകയാണിത്. അയ് നമ്മുടെ നാട്ടിൽ പൊടിത്തൂവലിന് അത്ര മസാല ഒന്നും ഉണ്ടാവില്ല. ആ ഇടിച്ചക്കയുടെ ടേസ്റ്റ് നല്ല രീതിക്ക് കയറി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ബീഫും കൂടി വരുമ്പോൾ എന്താ പാടുന്നതാണ് ചോദ്യം. ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല, നമ്മൾ പരീക്ഷണമല്ല ഇതാണ്. പക്ഷേ സാധനം ഞാനേ ഈ സാധനം മാത്രം ഇതോടെ എല്ലാവരും വീട്ടിലുണ്ടാവും. ഇടിച്ചക്ക കിട്ടും, ബീഫ് വാങ്ങാം. സത്യാവശ്യം പറഞ്ഞുതരാം, ഇത് സാധനം ഉണ്ടല്ലോ വെറും കറിമാതിരി സൈഡിൽ ഉപ്പേരി മാതിരി വെച്ച് തിന്നാന്നുണ്ടെങ്കിൽ സൂപ്പർ സാധനമാണ്. പക്ഷേ ചോറിൻ്റെ ഒപ്പം കരയെ കൂട്ടി തിന്നുമ്പോൾ എന്തോ കമ്മിളമാതിരി ഉണ്ട് അല്ലേ? കേട്ടോ, നല്ലൊരു ബീഫിൻ്റെ പീസ് ഇതാ ഇവിടെ ഇരുത്തോ. അന്നെ ഒന്നും ചെയ്യില്ല. ഇതാ ഇത് മാത്രമായിട്ട് ആ ചെറുള്ളി അത് മെയിൻ ആട്ടോ. ഒരു കറിവില്ലി ഇരിക്കട്ടെ. ഈ സാധനം ഉണ്ടോ, ഇത് മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഒരു സാധനം മാത്രം കഴിക്കുമ്പോൾ സംഭവം ഇടിച്ചൊക്കെ പേരില്ലേ അതിൻ്റെ ഒരു എത്രയും മടങ്ങ് സാധനം ടേസ്റ്റാണ് ഈ ബീഫും പാടെ കൂട്ടി വരുമ്പോൾ. പക്ഷെ ചോറയ്ക്ക് വരുമ്പോൾ അതിൻ്റേതായ എന്തൊക്കെയൊരു കമ്മിയുണ്ട്. കാരണം കറിയില്ല, ഒന്നാമത് ഗ്രേവി ഇല്ല,
രണ്ടാമത് ഇതിൻ്റെ പാകത്തിൽ ഉപ്പ് ഉള്ള ഉപ്പ് മസാലയാണ്. അരി കഴി കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് തിന്നാനും പറ്റില്ല, ചോറിൻ്റെ ഒപ്പം തീനിയും പറ്റില്ല. ഇതുണ്ടാക്കി വെക്കാം. അധികം ചിലവൊന്നുമില്ല. ഇടിച്ചക്കയൊക്കെ ഇപ്പോൾ കിട്ടും. ഇടിച്ചക്കപ്പ സമയമാണ്. എന്താ വേനൽക്കാലം കത്തിക്കണം. 160 റുപ്യ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റില്ലാന്നുണ്ടെങ്കിൽ കമന്റിട്ടുള്ളൂ. അടാട്ടോ പപ്പടം കൊണ്ടാൻ മറന്നു. പപ്പടം ഉണ്ടെങ്കിൽ ഉടച്ചിങ്ങനെ കഴിക്കുമ്പോട്ടല്ലോ. ഹലോ, ഇത് ഇത് മാത്രമായാലും മതി. പക്ഷെ പപ്പടത്തിൻ്റെ വൈബ് പറയും. ഈ ചോറിലിങ്ങനെ വെച്ച് കറിയൊക്കെ ഇങ്ങനെ വെച്ച് നല്ല ചെറുകിട പീസൊക്കെ വെച്ച് ആ നല്ല ഗ്രേവി ആണ്. എന്നിട്ട് പപ്പടമൊക്കെ ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ കൊണ്ടുപോകുമ്പോഴും കൂടുതൽ വൈബ് വരിക. പക്ഷേ വായ പൊള്ളി. ഞാൻ തേങ്ങയൊക്കെ ഞാൻ നല്ലോണം അടിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ലതില്ല. വേണേ തേങ്ങ കൊത്തായിട്ട് ഒളിയോ. എന്നാ നോട്ടി രസമുണ്ടാവും. ചുരുളിക്കണം അടിക്കാം. എടുത്തോ ചുരുളിക്ക് വൈബാണ്. ഇന്ന് അമ്പലത്തിലെ പാട്ട് നല്ല കമ്മിയല്ലേ. സൗണ്ട് വന്ന് പോയതന്നെ അറിയില്ല. പാൻ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി ഉള്ളു. ഇവിടെ വെച്ച് തീർക്കാൻ പോവാണ്. അയ്യോ, കാരണം അത്യാവശ്യം നല്ല ഇരുട്ട് കയറി തുടങ്ങുന്നുണ്ട്. പോരാത്തന്നെ ഈ സൈഡ് നമ്മുടെ പാലക്കാടൻ സൈഡ് നല്ല രീതിക്ക് നല്ല ചൂടാണ്. ഈ ഇപ്പോൾ സമയം 7 മണിയാവാൻ പോകാറായി. എങ്ങനെയായാലും പരിപാടി കഴിഞ്ഞു. ഈ സാധനങ്ങൾ മൊത്തം കഴിച്ച് തീർക്കണം. അപ്പം എങ്ങനെയായാലും ലൈക്ക് ഷെയർ സബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോവാം. അതെ, അത്രയുള്ള പരിപാടി. അപ്പം എങ്ങനെയായാലും അങ്ങനെ ആരും നോക്കണ്ട. ഞങ്ങൾക്കൊരു പ്രചോദനം നൽകൂ. അതാ വഴി എടുക്കും. ഒരാളോ ആയിക്കോളെ കയറി വന്നായി. അണക്ക പോവാള്. അത് ശരി.